ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ പൈപ്പ് ലൈൻ നാൽപ്പത്തി അഞ്ചാമതും പൊട്ടി മുൻപ് നിരവധി തവണ പൊട്ടിയിട്ടുള്ള തകഴി റെയിൽവേ ക്രോസിംഗ് കിഴക്ക് ഭാഗത്താണ് പൈപ്പ് കൂട്ടിയത് സമീപ പ്രദേശത്തേക്ക് വെള്ളം ശക്തമായി ഒഴുകിയതോടെ ഇതിലൂടെയുള്ള കുടിവെള്ള വിതരണവും നിർത്തിവച്ചു ഇതോടെ ആലപ്പുഴ നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലേക്കുമുള്ള കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാകും ആലപ്പുഴ നഗരത്തിലും എട്ട് സമീപ പഞ്ചായത്തുകളിലും ശുദ്ധജലമെത്തിക്കുന്ന ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് വീണ്ടും പൊട്ടിയത് ഇതോടെ പദ്ധതിയിലൂടെയുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു പദ്ധതി പ്രദേശത്തെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാകാൻ ഇത് കാരണമാകും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതിയിൽ തകഴി റെയിൽവേ ക്രോസിന് കിഴക്ക് ഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ പൈപ്പ് പൊട്ടി സമീപത്തെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചുകയറുകയായിരുന്നു ഇരുപത് കിലോമീറ്റർ നീളത്തിൽ പൈപ്പ് സ്ഥാപിച്ച പദ്ധതിയിൽ തകഴി കോതമംഗലം ഭാഗത്തെ ആയിരത്തി മുന്നൂറ് മീറ്റർ ഭാഗത്ത് മാത്രം നാല്പത്തി അഞ്ചാം തവണയാണ് പൈപ്പ് പൊട്ടുന്നത് ഞാൻ വരുമ്പോഴത്തേന് വെള്ളം ഇങ്ങനെ ഒഴുകുക അപ്പൊ പെട്ടെന്ന് കണ്ട് ഞാൻ പേടിച്ചു പോയി വീട് വീടിന്റെ മുറ്റം മുഴുവനും ചെളിയും ഭയങ്കരമായിട്ട് ആയിപ്പോയി നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഇപ്പോഴും കണ്ടില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി സ്ഥിരം സംഭവമായി ആയി പൈപ്പ് ലൈൻ പൊട്ടുന്നത് സ്ഥിരം സംഭവം ആൾക്കാർക്ക് വലിയ പൈപ്പ് മറ്റു ഭാഗങ്ങളിലേതിലും നിലവാരം കുറഞ്ഞ പൈപ്പുകൾ സ്ഥാപിച്ചതിനാലാണെന്ന വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ ഭാഗത്തെ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വീണ്ടും പൈപ്പ് പൊട്ടിയത് കുടൽ കിണറിൽ നിന്നുള്ള പമ്പിങ്ങിലൂടെ കുടിവെള്ള വിതരണം വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ നടത്താനാകുമെന്നും അറ്റകുറ്റപ്പണി നാളെ തന്നെ ആരംഭിക്കുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ